എല്ലാവർക്കും ബീനേഴ്സ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചപ്പാത്തി ബാക്കി വന്നാൽ നമ്മൾ കളയാതെ തന്നെ പെട്ടെന്ന് തന്നെ വളരെ ഒരു വെറൈറ്റി ആയിട്ട് ഒരു ചെറിയ ഡിഷ് പോലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. അപ്പം നമ്മളിതിപ്പോൾ ഒരു 10 ചപ്പാത്തി ഉണ്ട്, ചെറുതായിട്ട് പീസായിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തി മുട്ടയൊക്കെ കഴിക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് നമുക്കൊരു ഡിഷ് ഇന്ന് ഉണ്ടാക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മളിതിപ്പോൾ ഞാനൊരു 10 ചപ്പാത്തി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു 4 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ മുട്ട ഇത്തിരി കുരുമുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് നല്ലപോലെ ബീറ്റ് ചെയ്തിട്ട് ഒന്ന് പൊരിച്ചിട്ട് നമ്മളൊന്ന് ചെറിയതായിട്ട് സ്മാഷ് ചെയ്ത് എടുക്കുന്നുള്ളൂ. ഒരുപാട് ചെറിയ പീസാക്കാതെ വലിയ പീസാക്കി ഇത് തന്നെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇത്തിരി കുരുമുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് മുട്ട ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പം നല്ലതുപോലെ മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു കടയിൽ ഒരു 2 വലിയ സ്പൂൺ എണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. 4 മുട്ടയല്ലേ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് മുട്ട ഒന്ന് ഒഴിച്ചു കൊടുക്കാം. തീരെ ചെറിയ പീസായിട്ടല്ല എടുക്കുന്നത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് മുട്ട നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. നമ്മൾ നൂഡിൽസൊക്കെ ഇടുന്ന പാകത്തിൽ നമുക്ക് മുട്ട ഒന്ന് ചെറിയ ചെറിയ പീസാക്കി എടുക്കാം. പാകം മതിയാകും. മുട്ട നമ്മൾ ഒരുപാട് ചെറിയതായിട്ട് ചിക്കി പൊരിക്കുന്ന പോലെ ആക്കണ്ട. ചെറിയതായിട്ട് ഇങ്ങനെ ഇത് ഉണ്ടാവും. ഇപ്പോൾ ചപ്പാത്തിക്കകത്ത് ഇത് കാണാൻ പറ്റും. നമുക്കിപ്പോൾ ഇത് കടയിൽ നിന്ന് മാറ്റാം. പിന്നെ നമ്മൾ ഇത്തിരി ടൊമാറ്റോയും ക്യാപ്സിക്കും ഒക്കെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം. ആ കടയിലോട്ട് തന്നെ ഒരു വലിയ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു 2 സവോള ഇതുപോലെ ഇങ്ങനെ നമ്മൾ വലിയതായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ക്യാപ്സിക്കം നമ്മൾ അതൊന്ന് വലുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വലിയ ടൊമാറ്റോ അതും കട്ട് ചെയ്തിട്ടുണ്ട്. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ ഇതുകൊണ്ട് ഒരുവിധം വാടി വന്നിട്ടുണ്ട്. ഒരുപാട് ബ്രൗൺ കളറായി എടുക്കണ്ട. അപ്പോൾ ഈ ഗ്രീൻ കളറൊക്കെ പോകുന്നതിന് മുമ്പ് ക്യാപ്സിക്കൊക്കെ ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ഇത്തിരി സോസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 1 സ്പൂണ് റെഡ് ചില്ലി സോസാണ് ചേർക്കുന്നത്. എരിവൊക്കെ കൂടുതൽ വേണ്ടിയവരാണെങ്കിൽ അതനുസരിച്ച് കൂടുതൽ ചേർക്കാം. നമ്മൾ 1 സ്പൂണ് സോയാ സോസ് ചേർക്കുന്നുണ്ട്. 1 സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് അതും ചേർക്കാം. നല്ലതുപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. സോസൊക്കെ അവനവൻ്റെ ഇഷ്ടം അനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ ഒത്തിരി സ്പൈസി ആയിട്ട് ഉണ്ടാക്കേണ്ടവരാണെങ്കിൽ ഇത്തിരി ചില്ലി സോസൊക്കെ കൂടുതൽ ചേർക്കാം. നമ്മളിനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചപ്പാത്തി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് നമുക്കതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ മുട്ടയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് മസാലയ്ക്ക് ഇത്തിരി ഉപ്പ് വേണമെങ്കിൽ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാൻ പറ്റും. നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ചപ്പാത്തിയൊക്കെ നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് നല്ലതുപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചപ്പാത്തി മുട്ടയൊക്കെ നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഗ്യാസ് ഓഫാക്കാം. നല്ല ചൂടോട് കൂടി തന്നെ ഇങ്ങനെ കഴിക്കണം. അപ്പോഴായിരിക്കും വളരെ നല്ലൊരു ടേസ്റ്റ്. നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് ഇത് മാറ്റാം. അപ്പം നമ്മുടെ ചപ്പാത്തിയും മുട്ടയും കൊണ്ടുള്ള ഡിഷ് വളരെ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും വരാം.